ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം അനുവദിച്ചു സുപ്രീംകോടതി ബിജെപി വെച്ച കെണിയിൽ കെജ്രിവാൾ ഇത്തവണയും വീണില്ല കോടതി പറഞ്ഞിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ തുടരണമോ എന്ന കാര്യം കെജ്രിവാളിന് തന്നെ തീരുമാനിക്കാം ഇടിയുടെ അറസ്റ്റ് നിയമവിധേയമല്ല എന്ന് കാണിച്ചാണ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചത് ഹർജിയിലെ നിയമവിഷയങ്ങൾ മൂന്നംഗ ബെഞ്ചിന് വിട്ടു ആ മൂന്നംഗ ബെഞ്ചിന്റെ തീരുമാനം വരുന്നത് വരെയാണ് കെജ്രിവാളിന് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് വളരെ നീതിയുക്തമായ ഒരു ന്യായവും കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിലധികം കെജ്രിവാൾ ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞു അദ്ദേഹം ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് അതിനാൽ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെടാനാകില്ല കോടതിക്കെന്നും അത് അദ്ദേഹത്തിന് എന്നുമാണ് കോടതി പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ നായകന്മാരിൽ പ്രമുഖനായ കെജ്രിവാൾ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് ഉയർന്നത് തെല്ലൊന്നുമല്ല ബി ജെ പി അസ്വസ്ഥമാക്കിയത് മനീഷ് സിസോദിയ കെജ്രിവാളിനെതിരെ മൊഴി നൽകി എന്നതടക്കം ഇ ഡി പറഞ്ഞ നുണക്കഥകൾ അതും അടിസ്ഥാനരഹിതമാണെന്ന് തൊഴിഞ്ഞു രാജ്യത്ത് അവസാനഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഇടക്കല ജാമ്യം പൂർത്തിയായതിനെ തുടർന്ന് കെജ്രിവാൾ തിരിക്കിയെ ജയിലിലേക്ക് മടങ്ങിയത് കെജ്രിവാളിനെ കസിൽ നിന്നിറക്കാൻ പലവട്ടം നോക്കി പല വഴികൾ നോക്കിയിരുന്നു ബിജെപി കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില നിർണായ നീക്കങ്ങൾ കാരണമാണ് ബിജെപിക്കെതിരെ യു പി ഐയിലടക്കം ജനവികാരം ഉയർന്നതും ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതും നാനൂറിലധികം സീറ്റുകൾ വന്ന ബിജെപിയുടെ ആ പ്രഖ്യാപിത ലക്ഷ്യം തടഞ്ഞു നിർത്താനും കെജ്രിവാളിനായി ഇതൊക്കെ കൊണ്ട് കരിപുണ്ട ബിജെപി ആകട്ടെ കെജ്രിവാളിനെ ഏത് വിധേയയും ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ ഇഡി വഴി പല തന്ത്രങ്ങളാണ് എടുത്തു പ്രയോഗിച്ചത് വളരെ വ്യക്തമായിരുന്നു കെജ്രിവാളിന്റെ നിലപാടുകൾ തന്നെ കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമാണെന്ന കെജ്രിവാളിന്റെ വാദം കോടതി മുഖവിലയ്ക്കെടുത്താണ് ഇടക്കാരി ജാമ്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിയമപരമായ കാര്യങ്ങൾ പാലിക്കാതെയാണ് ഇഡി കസ്റ്റഡിയിലെടുത്തതെന്നും അതിനാൽ തന്റെ അറസ്റ്റ് നിലനിൽക്കില്ലെന്നും കെജ്രിവാൾ കോടതിയിൽ വാദിച്ചു കാര്യം മനസ്സിലായ കോടതി ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഹർജി മൂന്നംഗ ബെഞ്ചിനെ ഏൽപ്പിച്ചത് കെജ്രിവാളിനെതിരെ ബിജെപിക്ക് വേണ്ടി ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ പത്തൊൻപത് ഈ സെക്ഷൻ പ്രകാരം അറസ്റ്റിനി ആവശ്യമുണ്ടോ തൊണ്ണൂറ് ദിവസം കെജ്രിവാൾ ജയിലിൽ കിടന്നതല്ലേ എന്നാണ് കോടതി ചോദിച്ചത് സുപ്രീം കോടതി ചോദിച്ചത് ഇത് ആഴത്തിൽ പരിശോധിക്കാനാണ് കെജ്രിവാളിന്റെ ഹർജി മൂന്നംഗ ഇപ്പോൾ വിട്ടിരിക്കുന്നത് എന്തായാലും തികഞ്ഞ അപകടകാരിയാണ് ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളും ഡൽഹി മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഒഴിഞ്ഞാലുള്ള കെജ്രിവാളും ഈ രണ്ട് കെജ്രിവാളും മുഖ്യമന്ത്രിയായാലും മുഖ്യമന്ത്രി കസ്റ്റിൽ നിന്ന് ഇറങ്ങിയാലും കെജ്രിവാൾ എന്നായാലും ബി ജെ പിക്ക് കടുത്ത അപകടമാണ് വരുത്തി വയ്ക്കുന്നത് എന്ന് ബി ജെ പി നേതൃത്വത്തിന് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണയും കെജ്രിവാൾ ജാമ്യത്തിന് വേണ്ടി സുപ്രീംകോടതിയെ സമീപിക്കുമ്പോഴും പുതിയ പുതിയ കള്ള തെളിവുകളും കള്ള സെക്ഷനുകളുമൊക്കെ കൊണ്ട് ഇ ഡിയും കോടതിയിലേക്ക് പോകുന്നത് എന്തായാലും സുപ്രീം കോടതിക്ക് മനസ്സിലായിരിക്കുന്നു കെജ്രിവാളിനെതിരെ കാര്യമായ തെളിവുകളൊന്നും ഇഡിക്ക് ലഭിച്ചിട്ടില്ല ഇഡിയുടെ പക്കലില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലുള്ള നീതിയുക്തമായ ഒരു തീരുമാനം സുപ്രീംകോടതി കൈക്കൊണ്ടതും കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാനും പിന്നീട് അങ്ങോട്ട് മറ്റൊരു തിരികെ ജയിലിലേക്ക് പോക്കെ ഒഴിവാക്കാനായിട്ടാണ് വളരെ ആഴത്തിൽ കെജ്രിവാളിനെതിരെ ഇ ഡി ഏറ്റവും പുതുതായി ചുമത്തിയിരിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ ആ സെക്ഷനുകൾ വീണ്ടും ജാമ്യം റദ്ദാക്കാൻ കാരണമാകുമോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ തന്നെ മൂന്നംഗ ബെഞ്ചിനോട് തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ ഭയം ഇരട്ടിക്കുകയാണ് കെജ്രിവാൾ തിരികെ വന്നാൽ ഡൽഹി മുഖ്യമന്ത്രി പദ കയറിയിരുന്നാൽ പാർലമെൻറ്റിൽ ബി ജെ പിക്ക് പാർലമെൻറ്റിലും ഡൽഹിയിലും ഒന്നും ബി ജെ പിക്ക് ഇരിക്കപ്രതി ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമാണ്